എന്ത് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം അല്ലേ. അപ്പൊ ഇതേ ഒരു ഭംഗിയുള്ള സ്ഥലത്ത് വെച്ച് നമ്മള് മാൽബ്രോയുടെ വണ്ടി അങ്ങനെ റിക്കവർ ചെയ്യും. ഓക്കെ, അവന്റെ അടുത്തുള്ള 911 പോർഷൻ ആണെങ്കിൽ എന്റെ അടുത്ത് ലംബോർഗിനി ഉറേക്കനാണ്. നമ്മൾ ഇതിലേക്ക് കൂടി പോകുന്ന സമയത്ത് നമ്മൾ വണ്ടി റിക്കവർ ചെയ്ത് റിപ്പയർ ഒക്കെ ചെയ്ത ശേഷം നമ്മളൊരു ട്രെയിന്, യെസ്, നമ്മളെ ഭയങ്കര സ്പീഡിൽ ട്രെയിനിനെതിരെ സ്പീഡിൽ നമ്മൾ കാറിൽ അതിനെ ചേസ് ചെയ്യും. ആരാണ് ആ ചേസിൽ ആദ്യം എത്താൻ പോകണം അല്ലെങ്കിൽ ആരെ പിടിക്കാൻ പോകണം നോക്കാം. അതുപോലെ തന്നെ നമ്മൾ ഒരു നല്ലൊരു കിണ്ണം കച്ച് റാമ്പിലോട്ട് അങ്ങ് വണ്ടി ചാടിച്ചാലോ. ഇത് എല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഇത്ര എന്താണ്, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ തുടർച്ചയായിട്ട് വീഡിയോസ് കാണണമെങ്കിൽ നമ്മുടെ റാൻഡമൈസ്ഡ് ചാനൽ നിങ്ങളും ചെക്ക്ഔട്ട് ചെയ്തേക്ക്. ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് കുറേ വീഡിയോസ് ഉണ്ട്. സോ കൂടുതൽ സമയം ഒന്നും വേസ്റ്റ് ചെയ്യണ്ട, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈസ്. യെസ്, എന്ത് രസമല്ലേ കാണേ. അപ്പോൾ എന്തായാലും നമുക്ക് നമുക്ക് വണ്ടി എടുക്കാം, അത് പവറിനങ്ങ് പോവാം. എൻ്റെ ഓട്ടാ പുണക്ക് പുണക്ക്. ഓ, MI സ്പീഡ് അറിയോ വണ്ടി പവർ. ഓ, ബ്രേക്കും സെറ്റ് ഇട്ടോ. ഓക്കെ, വണ്ടി ഇൻറ്റീരിയറിൽ പോയപ്പാ എങ്ങനെ അവസ്ഥ. ഓ, വണ്ടി കട്ടുള്ളി കട്ടുള്ളി കട്ടുള്ളിയോ. ഓ, ഷെക്കിട്ട് പോയ പോയ. അപ്പൊ ഇനി വന്നല്ലോ ഇയാള്. പറയാ മാലയ്യ, പറയൂ. എനിക്ക് നീ മാലയാണ്, മാല വെച്ചിട്ടുള്ള ലേയാണ്. അല്ല പിന്നെ നമ്മളൊരു അണ്ണൊരു കാര്യം പറഞ്ഞ് വിശ്വസിക്കോ? ആ, വിശ്വസിക്കണം. പറയൂ. എന്റെ വണ്ടിയില് ആ കുടുങ്ങിണ്ടാവും അല്ലെ, തുരും പിടിച്ച വണ്ടി ആയിരിക്കും അല്ലെ. ഞാൻ വരാം, എനിക്ക് ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി പറയണ്ട, കൂടുതൽ സംസാരം വേണ്ട. ഞാൻ നിന്നെ കുളിപ്പിച്ചു കേട്ടാ, നിന്നെ കൂടി ഒരുമിച്ച് വണ്ടി. അറിയാലോ, നിന്റെ സൈഡ് ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിക്കാ, നിന്റെ പിറകിലോട്ട് ഒരു വണ്ടി, ചുവന്ന വണ്ടി വന്നോ. ആ കൊള്ള കണ്ടോ അണ്ണൻ. ഓക്കെ, കണ്ടു കണ്ടു കണ്ടു. അണ്ണ ഓഫ് റോഡ് വണ്ടി വന്നില്ലേ, ഇവിടെ കൂടി എങ്ങനെ പോകും? എന്റെ വണ്ടി റിവേഴ്സ് വരത്തില്ല, നേരെ പോകുള്ളൂ. ഇവിടെ നിന്ന് ഇറക്കാൻ നോക്കാം, എന്റെ വണ്ടി അടി കെട്ടുന്നു ഉറപ്പാ. നല്ല രീതിയിൽ അടി കെട്ടും, കുഴപ്പമില്ല. പൈസ നീ പൈസ തരല്ലോ. ഓ, ഒരു അടി കെട്ടി. ഓ, ഭയങ്കര പാടാണല്ലോ ഈ റോഡ്. ഇവിടെ വെള്ളം ആഴമില്ല. ഈ കാടൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഓ, ഇതൊക്കെ ആമസോൺ ഫോറസ്റ്റ് അല്ലേ. എന്റെ പൊന്നളിയോ, ഇത് എങ്ങോട്ട് പോകണം? വണ്ടി വലിക്കണ്ട, നിന്റെ വണ്ടി വലിക്കണ്ടേ. ആ വലി 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 വണ്ടി ഫുള്ളി കസ്റ്റം ആണ്. പക്ഷേ അടിച്ചു, എഞ്ചിൻ അടിച്ചു. എന്ത് ചെയ്യാൻ, ദേ വന്നിരിക്കുന്നു. മാഗ്നറ്റിക് സിസ്റ്റം ആണ്, ബാക്കിൽ മാഗ്നറ്റിക്കാ. വഴിയിട്ടതാ വണ്ടി പോട്ടെ. GPS ഒക്കെ ഇട്ട് പോവാ, നമ്മളെ പുറകെ വണ്ടിയുടെ എല്ലാം അടിച്ചു പോയി. ഇത് വണ്ടി റിവേഴ്സ് പോണേ. എന്റെ വണ്ടി ഞാൻ 15 പോണി, സൂപ്പർ കാർ വെച്ച് 15 പോണല്ലേ. എന്റെ വണ്ടി കണ്ട വണ്ടി അനങ്ങുന്നുണ്ടോ? എന്റെ വണ്ടി അനങ്ങുന്നു കേട്ടോ. പിന്നെ വണ്ടി അനങ്ങുന്നുണ്ട്. നിങ്ങളല്ലേ പറഞ്ഞ സ്ഥലമൊക്കെ നിങ്ങക്ക് അറിയാന്ന്? അറിയാം. അതാ പോണ്, പാലത്തിനുണ്ട്. പാലത്തിനടി കൂടി പോണ കണ്ടോ. സ്പീഡിൽ എന്റെ വണ്ടി ചലിക്കുള്ളു, എത്ര തവട്ടിയാലും. ഒരു പല്ലിനെ വിളിച്ച് ചലിച്ചാലേ ഉണ്ടാക്കും, മനസ്സിലായോ? പല്ലിനെ വിളിച്ച് ചലിക്കാനോ? ആ, നീ ചലിക്കുന്ന, അത് ചെലക്കുന്നത്, ഇത് ചലിക്കുന്നത്. അണ്ണന്റെ ചളി, ഐ മിസ് ദാറ്റ് ചളി. ആണോ അണ്ണ, ഇനിയും പോരട്ടെ. അല്ല, അപ്പൊ ഈ മിസ് ഏതാണ്? എനിക്ക് മിസ് ഒന്നുമില്ല. നിനക്ക് നിന്റെ മിസ് സ്കൂൾ ടീച്ചറുടെ പേരെന്താണെന്നാല്? നമുക്ക് പെട്ടെന്ന് തന്നെ ബാണസ് എത്തേണ്ടതായതുകൊണ്ട് അതുകൊണ്ട് തന്നെ അണ്ണന്റെ അടുത്ത് ഞാൻ സംസാരിക്കുന്നില്ല. എല്ലാം എന്റെ വായിൽ നിന്ന് മുളകി. ഞങ്ങളൊക്കെ വായന, നിങ്ങളൊക്കെ വേറെ വരാ. എന്നോട് 15 km/s നീ സെക്കൻഡിലാ നീ പോകാൻ പറഞ്ഞു, യാത്ര പോകുള്ളൂ. ഒരു കാര്യം പറയണ്ടേ, എന്റെ പെട്രോൾ തീർന്നു കഴിഞ്ഞാല് നീ അടിച്ചിട്ടുണ്ട്. ഇത്രയും സ്ഥലം വലിയ മൈലേജ്. പെട്രോൾ എത്ര വേണേ, എത്ര അടിച്ചു? നീ അടിക്കാല്ലാന്ന്, കമ്പനി അടിച്ചേരണ. നീ നിന്റെ വായോട്ട് അടിക്കാം. നീന്റെ പെട്രോൾ എന്താ മണക്കാന്നാണോ? ചോദിക്കട്ടെ, ഇലക്ട്രിക് കാർ. നിന്റെ വേറൊരു വണ്ടിന്റെ അവിടെ ഇലക്ട്രിക് കാറിന്റെ പല വണ്ടികളുണ്ട് എന്റെ കയ്യില്. ഇന്നൊരു സ്പെഷ്യൽ ഡേയാണ്, അങ്ങനെ പൈസ ഒന്നും വേണ്ടല്ലോ. ആയത്ത് പോണ്, ഈ പണിക്ക് പൈസ ഒന്നും വേണ്ടല്ലോ. ആ പൈസ ഞാൻ പറയിപ്പിക്കരുത്. എന്നോട് അണ്ണാ, നമുക്ക് ഈ വണ്ടി റെഡിയാക്കട്ടെ, ചെറിയൊരു റേസ് പോകാനുണ്ട്. അത് ഈ പ്രാവശ്യം എനിക്ക് ചിക്കൻ റൈസ് മതി. അല്ല, റൈസ് തരാന്നല്ല പറഞ്ഞപ്പോ എനിക്ക് ചിക്കൻ റൈസ് മതി. അല്ല പിന്നെ എന്താ, സത്യല്ലേ പറഞ്ഞത്? ഞാൻ ഫ്രൈഡ് റൈസ് ആയാലോ.
എനിക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടം. എനിക്ക് ചിക്കൻ റൈസ് അല്ലെങ്കിൽ മന്തി റൈസ് അല്ലെങ്കിൽ കബ്സ റൈസ് അല്ലെങ്കിൽ മജ്ബൂസ് റൈസ് അതെന്തെങ്കിലും കിട്ടിയാൽ എനിക്ക് എനിക്ക് നൂഡിൽസ് ആയാലും കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. ആ നീ പിന്നെ പണ്ടേ അങ്ങനാണല്ലോ, നൂഡിൽസ് ആണോ കണ്ണിച്ചോര? ചേട്ടൻ മനുഷ്യ എന്റെ കയ്യിൽ എന്റെ പെട്രോള് കത്തുന്നുണ്ട്, കിലോമീറ്റർ ഇപ്പൊ 5 ആണ് അറിയോ. പൊട്ട് ഫ്രണ്ടിലാ നോക്കാം, ഫ്രണ്ട് പോരത്തെ പഞ്ചായത്ത് പഞ്ചായത്ത് ഉണ്ടല്ലോ, ഞാൻ പഞ്ചായത്ത് നല്ലല്ലോ വന്നത്, ഞാൻ വീട്ടിൽ നിന്നല്ലോ വന്നത്. നല്ല ബാണോസ് ഉണ്ട്, ഇപ്രാവശ്യം നമുക്കൊരു ട്രെയിനുമായിട്ട് റേസ് ചെയ്യാൻ പോകും നമ്മള്. എന്നിട്ടാണ് നീ തോൽക്കാനല്ലേ? സ്ഥിരം നീ അല്ലേ തോൽക്കാറ്? കണ്ടോ, കണ്ടറിയാം, അതങ്ങനെയാണല്ലോ, തോറ്റ ചെയ്യുമ്പോ അങ്ങനെയാണല്ലോ, അണ്ണന് മറ്റേതാണല്ലോ, അങ്ങനെയാണല്ലോ, പണ്ടേ അങ്ങനെയാണല്ലോ. ഇപ്രാവശ്യം ട്രെയിന് നേത്രാവതി എക്സ്പ്രസ് സീറ്റ് കൂടി പോകുന്നുണ്ട്, ആ ഒരു ട്രെയിന് റേസ് ചെയ്ത് പിടിക്കണം. അല്ല നേത്രാവതി ആയിക്കോട്ടെ, ജനശതാബ്ദി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വന്ദേ ഭാരത് ആയിക്കോട്ടെ, നീ തോൽക്കാനുള്ളത് എനിക്കറിയാം. ഈ പാട്ട് തിരക്കുള്ളോ ഞാനോ തോച്ചുകൊണ്ട് ഇരിക്കുന്ന കാണാൻ നിന്നെ രസമാണ്. എന്നിട്ട് പറയുന്ന ചീറ്റിംഗ് അണ്ണൻ, ചീറ്റിംഗ് അണ്ണൻ മറ്റതാണ് മറിച്ചതാണെന്ന്. സ്ക്രാച്ചൊക്കെ വന്ന വണ്ടിന്റെ മുകളിൽ അല്ല, സോറി ഹുറക്കൻ അല്ല, പിന്നെ ഹുറക്കൻ ഹുറക്കൻ ഞാൻ ആണെങ്കിലും നിന്റെ വണ്ടി ഏതാണ്? ഇത് പനമേരാണ്, പനമേരാണ്, പനമേരൊന്നുമല്ല, ഇത് പോർഷെ 911 GT2 RS. നിനക്കില്ലാത്ത സാധനം എനിക്ക് മനസ്സിലായാ മതി, എനിക്കില്ലല്ലോ അത്, അങ്ങനെയാണ് വർത്താനം മനസ്സേ. നീ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ പറയിപ്പിക്കുന്നു കൊണ്ട്. ഒരു വർഷത്തിനുള്ളിൽ ഞാൻ ഗേൾ ഫ്രണ്ടിനെ സെറ്റ് ആയിരിക്കും. നീ എന്താ വല്ല മാർക്കറ്റ് ആണോ? ഒരു വർഷത്തിന് സെറ്റ് ആവാൻ എന്താ വല്ല ജോലിക്ക് എടുക്കാൻ പോകണോ? അല്ല ചോദിക്കുക, അല്ല ഡേറ്റിംഗ് ആപ്പിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യും, അയ്യോ എനിക്കൊരു ഗേൾ ഫ്രണ്ട് വേണേ, പ്ലീസ് പ്ലീസ് എനിക്കൊരു ഗേൾ ഫ്രണ്ട് പൈസ തരും, എല്ലാവർക്കും അറിയാം പൈസ സെറ്റാക്കും, എല്ലാവർക്കും അറിയാം പൈസ കഴിഞ്ഞതിന്റെ ഒരു ജോലി കഴിഞ്ഞാൽ അവർ പോകും. അയ്യോ ഞങ്ങൾക്കും അറിയാം പൈസ കൊടുത്തു കഴിഞ്ഞാല് കളിപ്പിക്കല്ലേ, വേണോട്ടോ കളിക്കല്ലേ, 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 എന്തിന് പൈസ? ലക്ഷറി കാർ ഏത്? എവിടുന്നോ ആരുടെ എവിടുന്നോ അടിച്ചു മാറ്റി തുരു പിടിച്ച വണ്ടി, എന്നിട്ട് ലക്ഷറി കാർ കൊണ്ട് വളയം പിടിക്കുന്ന എന്നോടാ ബല? ദേ ഇവനെങ്ങോട്ട് കൊണ്ടുപോകണോ എന്റെ വണ്ടി ആണോ? ഞാൻ അറിഞ്ഞില്ലെന്നിട്ടോ. സോ അമേസിംഗ്. എന്റെ പറമ്പ്, എന്റെ വീട്, എന്റെ സ്ഥലം ഞാൻ നശിപ്പിക്കും, നീ ആരാ ചോദിക്കാൻ? എന്നാ വിഷയം, കളറാ ശശിയാണ ഇത്? ഓ ആണോ, എന്ത് ചെയ്യണ? എന്റെ എന്റെ വണ്ടിന്റെ കളർ ഉണ്ടോ? നിന്റെ എത്ര എത്തോ? എത്തില്ലല്ലോ, മിണ്ടരുത്, നീ വായ പൊട്ടിക്കും. പക്ഷെ പൈസ പൈസ നീ തന്നില്ലെങ്കിൽ നീ ഞാൻ കുത്തി പിടിച്ച് വാങ്ങും, അത് നീ മനസ്സിലാക്കണം. എന്റെ ഒരു ചാത്തൻ റെഡും, അല്ല എനിക്ക് ഈ റെഡ് ഇഷ്ടപ്പെട്ടു കേട്ടോ, കൊള്ളാം. ചാത്തമാർക്ക് ചാത്തൻ റെഡാ നല്ലതുള്ളൂ, ഞാൻ പറഞ്ഞില്ല ചെറിയ വണ്ടി ആണെങ്കിൽ നീ പറയണ്ട, ചെറിയ വണ്ടി ഇതാക്കണ്ട, വണ്ടി പെയിന്റ് അടിച്ച് നടന്ന ആളല്ലേ, അതുകൊണ്ടാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. സ്പീഡിനനുസരിച്ച് അതിന്റെ മോഡൽ ഉണ്ടാക്കണേ, മനസ്സിലാക്കണം, മോഡൽ സ്പീഡിനനുസരിച്ചാ.
വെലോസിറ്റി ബൈ സ്പീഡ് എന്നൊക്കെ സംഭവം വണ്ടിയുടെ ഇരുപത് കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് എന്റെ വണ്ടി. അങ്ങനെ പൂക്കളുടെ വേണ്ട, അധികം പൂരിന് കഴിഞ്ഞാലേ ഞാൻ പൂക്കളാക്കിടും, പൂക്കളെ സ്വച്ഛേറ്റുവിട് എന്ന് പറഞ്ഞ പാട്ടുണ്ടിപ്പിക്കേണ്ടി വരും. എന്തോ പറ്റിപ്പാണോ താങ്കൾ ചെയ്തിരിക്കുന്നത് എനിക്കറിയാം. എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ട്, എനിക്ക് ഉറപ്പുണ്ട്. വണ്ടി ഓടിക്കാൻ അറിയാത്ത ആളോട് ഈ വർത്തമാനം പറഞ്ഞിട്ട് എനിക്കൊന്നും പറയാനില്ല, അത് മനസ്സിലാക്കണം. അത് പറയാൻ പോലും നിങ്ങൾക്ക് കഴിവില്ല. എന്നിട്ട് നീ ഡയലോഗ് പഠിക്കുന്നത്, വണ്ടി ഇപ്പൊ തന്നെ ചളിയായി. എന്തത്, എന്ത് വണ്ടിയാണ് നിന്റെ? അപ്പൊ നിന്റെ വണ്ടിയാ? എന്റെ വണ്ടി ചളിയോടോ? ചളിയായിട്ട് നീ ഉണ്ടല്ലോ, പിന്നെ ഞാൻ കഴുകി. അയ്യോ, ചളി കൂടി. കാട്ടിലൊക്കെ നടക്കരുത്, അത്ര എനിക്ക് പറയാനുള്ളു. ഞാൻ കാട്ടിലോട്ടാ, നീയാണ് കേട്ടോ. എന്റെ ഗ്ലാസ് ഒക്കെ പൊട്ടിയിടിച്ചില്. മരല്ലേ, ഞാൻ ഗ്ലാസ് ഒന്ന് തുടച്ചതാ, ചളി പിടിച്ചിരുന്നു ഗ്ലാസ്സില്. ആ മരത്തിന്റെ കൊമ്പ് വെച്ച് തുടച്ചു. എന്താ തുറക്കാൻ പാടി? ഞാൻ എഴുതിട്ടുണ്ടോ? ഒന്നും പറഞ്ഞു എഴുതി വെച്ചിട്ടില്ല. അതാണ് മിണ്ടരുത് കേട്ടോ. സൂപ്പർ കാർ വെച്ച് ഓഫ് റോഡ്. ഐ വണ്ടർ എന്താ പോയത്? ഒന്നും പോയതല്ലോ. എന്താ സംഭവിച്ചേ? എന്റെ വണ്ടി ഒന്ന് ഗ്രിപ്പ് പോയതാ, പേടിക്കണ്ട. ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ പോകാം. എങ്ങനെ ഓട്ടോ ഷിങ്ങളായിട്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ? അയ്യോ, കറക്റ്റ് ഓട്ടോ ചെയ്തിട്ടോ? അത് കറക്റ്റ് ഓട്ടോ ചെയ്ത് ഇവന്റെ ഒരു ഈ വണ്ടി. എന്റെ ഈ വണ്ടി ചതിക്ക് പോവാൻ പറ്റില്ല, സ്കിഡാവും പോവാൻ. അല്ലോടാ പറഞ്ഞത്, വണ്ടി സ്കിഡാവും. പൊക്കോട് പറമ്പ് പറമ്പ് പറമ്പ്. ആ പോലും ഇഷ്ടപ്പെട്ടിലേക്ക് നിന്റെ വണ്ടി ഏനാ എടുത്ത് പോലെത്തൂല്ല എന്റെ ഡ്രൈവിംഗില്. കണ്ടാ, അതാണ് ഞാൻ പറഞ്ഞത്, എന്റെ വണ്ടിന്റെ ആ ഒരു കനകമായിട്ടുള്ള ആ ഒരു പവറ്. അപ്പുറത്തെ പറമ്പിലോട്ട് പോയിട്ടുണ്ട് ഗായ്സ്. അതാ പോണൊരു വണ്ടി പറമ്പിലോട്ട്. എന്നോട് പറഞ്ഞെന്താണ്? ഓ, പുറത്ത് പറമ്പിലോട്ട് പോയി. ഹലോ ഹലോ, അങ്ങോട്ട് ഇങ്ങോട്ട്. അപ്പുറത്തെ പറമ്പിൽ പോയി. എവിടെ പോയി? എവിടെ എത്തി സാറ്റാ? ഇവിടെ ട്രെയിൻ ട്രാക്ക്. എക്സാക്ട്ലി ഇവിടെ നിന്നാ ട്രെയിൻ വരുന്നത്. അപ്പൊ ട്രെയിൻ ഡ്രൈവ്സ് ഇസ് ചരക്ക് കപ്പലല്ലേ ഇത്? എന്ത്? ഞാൻ കറക്റ്റ് എടുത്തത്. പിന്നെ നീ കൊള്ളക്കളി, നീ ആക്സിഡന്റ്. പിന്നെ ബാക്കില് ആയിരിക്കും ഇഷ്ടപ്പെട്ടത്. പിന്നെ ബാക്കില് ഞാൻ പുല്ലുകൂടുത്തല്ലോ. ഇപ്രാവശ്യം ഞാൻ കളിക്കുന്ന കളിക്കളി കണ്ടോ? നിന്റെ കളിക്കളിയാണ് വലിയ കളിക്കളി കളിക്കാൻ പോണേ. ഞാൻ എടുക്കും, ഞാൻ എടുക്കും. നീ എന്നെ കഴിഞ്ഞ വെച്ച് പറ്റിച്ചതാണ് നാറി. എടാ എടാ എടാ, ചീറ്റിംഗ് ഓണിസ്റ്റ് ചീറ്റിംഗ് ഓണിസ്റ്റ് ചീറ്റിംഗ് ഓണിസ്റ്റ് വന്ന് ഒറ്റ ഇടി.
എന്റെ സ്പോയിലർ പോയി, ലക്ഷക്കണക്കിന് രൂപ സ്പോയിലർ പോയി. ട്രെയിൻ ട്രെയിനിന്റെ പാട്ട് പോയി കേട്ടോ. അത് ഞാൻ ഞാൻ ബുദ്ധി കളിച്ചു, ഞാൻ ബുദ്ധി കളിച്ചു ട്രെയിനിനെ പിടിക്കാൻ വേണ്ടിട്ട്. ട്രെയിനിന്റെ മുന്നിലുണ്ട് കേട്ടോ, എന്റെ കൂടെ ട്രെയിനുള്ള ഇപ്പൊ. ഞാൻ ജയിച്ചു, ഞാൻ ജയിച്ചു, ഞാൻ ജയിച്ചു, ഞാൻ ജയിച്ചു. താങ്കൾക്ക് എന്നെ ഇടിച്ചിട്ട് കള്ളക്കളി കളിക്കാം, ഞാൻ ഇങ്ങനെ അത് വേണ്ട കേട്ടോ. അല്ല ട്രെയിൻ പോലെ എന്നെ പിടിച്ചാൻ പറ്റില്ല, അത്രയും സ്പീഡിലാണ് ഞാൻ പോയത് അറിയോ. പിന്നെ ഞാൻ മാറി തള്ളി കാണിച്ചു തരണം, ഒരു അർത്ഥം കാണിച്ചു തരണം. ഞാൻ ആ റെയിൽവേന്റെ ട്രാക്കിനുള്ളിൽ കയറാൻ പോകട്ടോ. ഓക്കെ പോയിടോ, ഞാൻ റെയിൽ ട്രാക്കിനുള്ളിൽ കയറണേ. അയ്യോ രക്ഷിക്കണേ, ട്രെയിൻ നമുക്ക് നമ്മൾ ഇടിച്ചു കളക്കാം. ബ്ലോക്ക് ചെയ്യാം, ട്രെയിൻ ബ്ലോക്ക് ചെയ്യാം. ബിൽഡ് ക്വാളിറ്റിയിലെ എന്റെ സ്പീഡ് ക്വാളിറ്റിയിലും അവസരം സർവ്വസാധാരണ. ഞാൻ പറഞ്ഞ ഡയലോഗ് സർവ്വസാധാരണ, ഞാൻ പറഞ്ഞ ഡയലോഗ്, ഞാൻ പറഞ്ഞ ഡയലോഗ് അത് മനസ്സിലാക്കണം. ഇപ്രാവശ്യം ഞാൻ തന്നെ ജയിക്കാൻ പോണ്, അത് കണ്ടോ. ഞാൻ ഓടിക്കഴിഞ്ഞ അതങ്ങനെയാണല്ലോ, പിടിച്ച കിട്ടില്ലല്ലോ കള്ളൻ, എപ്പോഴും പിടിച്ച കിട്ടില്ലല്ലോ. ഞാൻ ചതിക്കാനോ, ഞാനോ എനിക്ക് തോന്നിയോ കേട്ടോ, തോന്നിയത് രണ്ടിലൊന്നല്ലോ, രണ്ടിലോ മൂന്നറിയോ. അപ്പൊ ഞാനൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എന്തറിയോ, പിറകി പാടോ ഇങ്ങോട്ട് പാടോ, പേടിച്ചു ഓടിയോ. അല്ല ഇവിടെ പറയണോ കാര്യം വെച്ചാൽ, എന്റെ വണ്ടി കണ്ടോ, ടെക്സ്ചറിലൊക്കെ കണ്ടോ, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടോ. ഇല്ല ഇഷ്ടപ്പെട്ടില്ല. ആ ഞാൻ ഒരു കാര്യം പറയട്ടെ, സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞേ, ഒരു 18 പ്ലസ് കാര്യമാണ്. 18 പ്ലസ് കാര്യം? ആ 18 പ്ലസ് കാര്യമാണ്. ആ പറ എനിക്ക് 18 വയസ്സ് ആയിട്ടില്ല, എന്നാലും പറഞ്ഞേ. നിനക്ക് 18 വയസ്സ് ആയില്ല, അപ്പോൾ നിനക്ക് 32 വയസ്സ് ആയതോ. ആ ഓക്കേ വാട്ട് ഓക്കേ, 18 പ്ലസ് കാര്യമാണ്, സീരിയസ് ആയിട്ട് പറയാ, സീരിയസ് ആയിട്ട് കേക്കണം. നീ സീരിയൽ ആയിട്ടോ സിനിമ ആയിട്ടോ പറ. ആ നമുക്ക് വണ്ടി എടുക്കുമ്പോൾ ഓർക്കാം, ആദ്യം സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് ആ പണി സമയത്തോടെ പറയാം. ഓക്കേ ഏഹ് തുടങ്ങല്ല. ആ അപ്പോൾ പറയാം, ഞാൻ അപ്പോൾ പറയാം, സീരിയസ് ആയിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോ 3, 2, 1, go. സീരിയസ് ആയിട്ട് കാര്യം പറയട്ടെ. നിന്നെ ഇടിച്ചിട്ട് ഞാൻ കണ്ടിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. പ്ലസ് കാര്യം എന്താ അറിയോ, ഇന്ത്യയിലാണ് അറിയില്ല എന്ത് ചെയ്യാൻ. അപ്പൊ ശരി ഗൈസ്, ഒക്കെ പോകട്ടോ. അപ്പോ ഗൈസ് നമ്മൾ കളി തീർന്നിരിക്കുന്നു, നമ്മൾ തോറ്റു, പക്ഷേ തോറ്റിട്ടില്ല, പക്ഷേ നമ്മൾ തോറ്റു എന്നാ തോറ്റിട്ടില്ല എന്ന മാതിരിയാണ് അവസ്ഥ. ബിക്കോസ് നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അപ്പൊ ഫുൾ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഇക്കാര്യം ഒന്നും മനസ്സിലാവില്ല. അപ്പൊ അത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് എൻജോയ് ചെയ്യുക. ഹാപ്പി ആണെങ്കിൽ ഹാപ്പി ആണ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ ഇത് എന്താണെന്ന് അറിയോ, MZRP വീഡിയോ ആണ്, പോയി കണ്ടു നോക്ക്, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ആൻഡ് ഇത് ഇതെന്താണെന്ന് അറിയോ, ഏഹ് നമ്മുടെ ഒരു മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് മൈൻക്രാഫ്റ്റ് ലംബർ ടൈക്കൂൺ എന്നൊരു ഗെയിമാണ്, അത് മൈൻക്രാഫ്റ്റിൻ്റെ ഒരു മോഡാണ്, ബെഡ് റോക്കിലാണ്, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ രണ്ട് വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിലെ അതേ വീഡിയോയിൽ കമൻറ്റ് രേഖപ്പെടുത്തുക, അതുപോലെ ഈ വീഡിയോയിലും കമൻറ്റ് രേഖപ്പെടുത്തുക, ഈ വീഡിയോനെ പറ്റിയിട്ടില്ല. സോ ഗൈസ് ബൈ, ലൈക്ക് അടിക്കണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.